ഇതേ എന്റെ ഒരു എടിഎം കാർഡാ. പിൻ നമ്പർ കവറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ള ക്യാഷ് എടുത്ത് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു. അയ്യോ, ഇതൊന്നും വേണ്ട അമ്മേ. വേണം, നീ ധൈര്യമായിട്ട് വാങ്ങിക്ക് സ്വാതി. എന്റെ അമ്മ സന്തോഷത്തോടെ തരുന്നതല്ലേ. താങ്ക്സ് അമ്മേ. രണ്ടുപേരും പോയിട്ട് വാ. അച്ഛാ, ആവശ്യത്തിലധികം കാശ് നൽകി ഒരു കാലത്ത് നീ അജയനെ വഷളാക്കി, അതുപോലെ നീ സ്വാതിയും വഷളാക്കും. പലർക്കും അവരവരുടെ മകനോടും മരുമകളോടും പ്രത്യേക താല്പര്യം ഉണ്ടല്ലോ. എന്റെ മകന്റെയും മരുമകളുടെയും കാര്യത്തിൽ എനിക്കും അതാവാം. നിന്നെ പോലെ എനിക്കങ്ങനെ വേർതിരിവ് ഉണ്ടായിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ കാശറിയുന്നത് എന്നൊക്കെ എനിക്കറിയാം. സ്വാതിയുടെ മനസ്സ് മാറ്റണം, നിന്റെ കൂടെ നിർത്തണം. ഒടുക്കം അവള് സീതയെ തള്ളി പറയണം. അത് നടക്കില്ല രാജേശ്വരി. അജയ് വേണമെങ്കിൽ കല്യാണിനെ തള്ളി പറഞ്ഞേക്കാം, പക്ഷേ സ്വാതി സീതയെ തള്ളി പറയില്ല. അവരത്രമാത്രം സ്നേഹത്തിലാ. അത് കാണാം. ഞാൻ കരുതി മോളി വീട് മറന്നു കാണുന്നു. അങ്ങനെ മറക്കാൻ പറ്റോ എന്റെ? അതൊക്കെ മറന്നോളും, പക്ഷെ സീതമോള് മറക്കില്ലാന്ന് എനിക്കറിയാം. ആണോ? ആ, എന്നിട്ട് സീതമോൾ അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്, ഞാനല്ലേ. അപ്പൊ സീതമോൾ ഇങ്ങോട്ട് വന്നത് മോൾ അറിഞ്ഞില്ലേ? അവള് വന്നിരുന്നു, വീടൊക്കെ വൃത്തിയാക്കാൻ വന്നെന്നാ പറഞ്ഞത്. എന്നാ ശരി മോളെ, ഞാൻ പോയിട്ട് വരാം. ചേച്ചി സർജറി നടത്തിയതിന്റെ ഒരു പേപ്പേഴ്സും കാണുന്നില്ല. ഇതൊക്കെ എവിടെ പോയി? തന്റെ ഓരോ സംശയങ്ങൾ വീട്ടിലേക്ക് സ്വാതി, നമുക്ക് പോവാം. അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആ രേഖകളൊക്കെ എടുത്തോണ്ട് പോകാനായിരിക്കോ ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? ആയിരിക്കാം, അതാണ് ഇവിടെ വന്ന കാര്യം ചേച്ചിനോട് പറയാതിരുന്നത്. സ്വാതി നോക്ക്, സ്വാതി, ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാ. യെസ്,
ഇത് ചേച്ചി ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ തന്നെയാ ഈ മെഡിസിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നെന്ന് അറിയണം ഒരു ഡോക്ടർ ഇത് കാണിച്ച ചേച്ചി എന്തിനു വേണ്ടിയാ സർജറി നടത്തിയതെന്ന് അറിയാൻ കഴിയും സിസ്റ്റർ റിമൂവ് ചെയ്യാനല്ല ചേച്ചി ഓപ്പറേഷൻ ചെയ്തെന്ന് ഉറപ്പാ ഡോക്ടറെ കണ്ട ദുരൂഹത നീക്കാൻ കഴിയും എന്തിനാ ചേച്ചി ഓപ്പറേഷൻ നടത്തിയെന്ന് അറിയാൻ പറ്റും അജയുടെ പരിചയത്തിൽ ഏതെങ്കിലും ഡോക്ടർ കാണില്ലേ എന്റെ ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ കിരൺ നമുക്ക് അവനെ പോയി ഒന്ന് കാണാം വാ നീ വീട്ടിൽ പോയില്ലേ സർജറി നടത്തിയതിന്റെ ഡോക്യുമെന്റ്സ് നശിപ്പിച്ചില്ലേ നശിപ്പിച്ചു ഇനി അക്കാരി ഓർത്തമ്മ പേടിക്കണ്ട എന്തിനാ എനിക്ക് സർജറി നടത്തിയെന്ന് ഇനി സ്വാതി അറിയില്ല മറ്റാരും അറിയില്ല എനിക്കെന്ത് പേടി നീയല്ലേ പേടിക്കേണ്ടത് നീ പേടിക്കേണ്ടതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിനക്ക് എന്തിനാ വീടിനകത്തേക്ക് വന്നത് ആരോട് ചോദിച്ചാ നീ അകത്ത് കയറിയത് ഞാനൊരു ചുരിദാർ തയ്ക്കാൻ കൊടുക്കാൻ വന്നതാ ഓ അപ്പൊ നാട്ടിൽ മുഴുവൻ ഇവള് ജോലി തുടങ്ങിയ വിവരം പാട്ടായി അല്ലേ ഞാൻ നാട്ടിലെ ചിലരോടൊക്കെ പറഞ്ഞിരുന്നു ഇറങ്ങി വെളിയില് ഇറങ്ങ ഇല്ലെങ്കിൽ നിന്റെ കഴുത്തിൽ പിടിച്ചാൻ പുറത്തുള്ളു അവളുടെ ഒരു ചുരിദാർ അതെ ഇത് സീതയുടെ ടൈലറിംഗ് ഷോപ്പ് അല്ല എന്റെ വീടാണ് എന്താ രാജേശ്വരി ഇത് നിങ്ങൾ മിണ്ടി പോരുത് നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് ഇവളുടെ ഈ അഹങ്കാരത്തിന് കാരണം ഈ വീടിന്റെ ഏഴ് അയലത്ത് പോലും നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് ഈ വീടിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത് കാണുന്നില്ലേ അമ്മേ എന്റെ കസ്റ്റമറെ അപമാനിക്കരുത് നിന്റെ കസ്റ്റമർ മര്യാദക്ക് പുറത്തു പോകുന്നതാ നിനക്ക് നല്ലത് എടി പോടിന്ന് വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും രാജേശ്വരി ദേവിക്ക് എന്നെ അറിയില്ല ആർക്കും എപ്പോഴും വേണമെങ്കിലും കയറി ഇറങ്ങാമെന്നായി നിങ്ങളുടെ മൂത്ത മരുമകള് കാരണം ഞാൻ നാണം കിട്ടും എന്നെ പറഞ്ഞാ മതിയല്ലോ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റി ഒരുവളെ മകന് വേണ്ടി കണ്ടെത്തണമായിരുന്നു ചുമ്മാ നീ ഇതൊന്നും കാര്യാക്കണ്ട നീ കണ്ടിന്യൂ ചെയ്തോ ഇതുപോലെ ബിസി ആയിരിക്കുന്നത് നല്ലതാ അളവിനുള്ള ചുരിദാറൊക്കെ ഇതിനകത്തുണ്ട് അതേ അളവിൽ തച്ചാ മതി പെട്ടെന്ന് തന്നെ തരണം തരാം നാളെ തന്നെ വന്നോളൂ അതെ ഇതുപോലുള്ള അമ്മായി അമ്മമാരെ കൈകാര്യം ചെയ്യാനുള്ള നിരവധി സൂത്രങ്ങളുണ്ട് എന്റെ കയ്യില് വേണോ ടെറസിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് അമ്മായിയമ്മയെ ടെറസ് കയറ്റുക അവിടുന്ന് തള്ളി താഴെയിടുക കാല് തെറ്റി വീണതാണെന്ന് പറഞ്ഞാ മതി ഒന്ന് പോടി എനിക്കറിയാം എന്ത് വേണോന്ന് Oh.
എന്താടോ ഇത്? ഏ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ കരച്ചിലാണോ? എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നീ തന്നെ പറയാതെ പറഞ്ഞില്ലേ എന്റെ അമ്മ ആലോചനയുമായി വന്നപ്പോ നീ ആ വിവാഹത്തിന് സമ്മതിച്ചില്ലേ? അപ്പൊ നിനക്ക് ഞാനാണ് വരണമെന്ന് അറിയില്ലായിരുന്നു. എന്നിട്ടും നീ വിവാഹത്തിന് സമ്മതിച്ചു. ഡ്രൈവർ കല്യാണനെ നീ മറന്നു, ഒഴിവാക്കി. ഇതെന്താണ്? ഇവൻ ആദ്യമായിട്ട് കാണുവാണോ ഇവളെ? മനസ്സിലാക്കിയില്ല അതിന്. ഒറ്റ കാര്യത്തിലേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. കല്യാണിനോടുള്ള എന്റെ സ്നേഹം കള്ളമാണെന്ന് പറഞ്ഞില്ല. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് പതറിപ്പോയി, അങ്ങനെയൊക്കെ പെരുമാറിപ്പോയി. അപ്പോഴും എന്നെ വെറുക്കാതെ നീ എന്റെ കൂടെ നിന്നു. എനിക്ക് തിരിച്ചറിവ് വരാൻ വൈകിപ്പോയി. ഞാൻ എന്തൊരു ക്രൂരതയാണ് നിന്നോട് ചെയ്തത്.
ഈ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എനിക്കറിയും. എന്നോടുള്ള ദേഷ്യം അലിയുന്നു. ശരിക്കും സങ്കടക്കടലായിരുന്നു എന്റെ ജീവിതം. സന്തോഷമുണ്ടായത് കല്യാണം എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ്. ആ സന്തോഷം പെട്ടെന്നൊന്നും കെടുത്തല്ല എന്ന് ഇപ്പോ എന്റെ പ്രാർത്ഥന. പെട്ടെന്നല്ല, കെടുകയേയില്ല. ഈ സന്തോഷം ഇനി നമ്മുടെ ജീവിതം അവസാനിക്കുന്നതുവരെ ഉണ്ടാവും. ഇനി ഈ കല്യാണം എന്റെ സീതയോട് പിണങ്ങില്ല. സാധാരണ ഒരു സർജറി കഴിഞ്ഞാൽ മുറി ഉണങ്ങാനുള്ള ആന്റിബയോട്ടിക് മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എന്തായിരുന്നു ചേച്ചിയുടെ അസുഖം? എന്തിനായിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ നടത്തിയത്? എന്ത് സർജറി എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. ഒരു സിസ്റ്റർ റിമൂവ് ചെയ്യാനുള്ള ഓപ്പറേഷൻ, അതാണെന്നാ ചേച്ചി പറഞ്ഞത്. അത് തന്നെ ആയിരിക്കും കിര. അതല്ലാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ യൂട്രസ് സംബന്ധമായ സർജറി ആണെന്ന് അനുമാനിക്കാം. പക്ഷെ എന്താണ് അസുഖമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കിട്ടിയത് ഈ ലിസ്റ്റ് മാത്രമാണ്. അവർ വേറെ മെഡിസിൻസും കഴിച്ചിരിക്കാം. ഏതായാലും ഇത് മൈനർ സർജറി അല്ല, മേജർ സർജറിയാണ്. ഏതായാലും ഇത് മൈനർ സർജറി അല്ല, മേജർ സർജറിയാണ്. എന്താ ചേച്ചി അനിയത്തിന് തമ്മിൽ ഒളിച്ചുകളി? നോക്കാം, എന്തായാലും ഈ ഒളിച്ചുകളി പെട്ടെന്ന് അവസാനിക്കും. എന്തിനുള്ള ഓപ്പറേഷനാണ് നടത്തിയതെന്ന് ഞാൻ കണ്ടുപിടിക്കും. എന്ത് ഓപ്പറേഷൻ ആയാലും ചേച്ചി ഇപ്പൊ സുഖമായിട്ടിരിക്കല്ലേ, പിന്നെന്താ പ്രശ്നം? എന്തായാലും ഈ കള്ളക്കളി ഞാൻ പിടിക്കും. താങ്ക്സ് കിരൺ, പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു, പിന്നെ കാണാം. കേട്ടോ മോളെ, ഇത് നന്നായി. ഇങ്ങനൊരു സ്ഥാപനം ഈ വീട്ടിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാരും ഒന്ന് അറിയട്ടെ. ഒരു മിനിറ്റ്. കൊള്ളാം മാഡം, ഹെൽപ്പ് ചെയ്തതിന് മാഡത്തിന്റേത് എനിക്ക് തല്ലിയിട്ടൊന്നുള്ള പേടിയേ ഉള്ളൂ. എന്താ വേണോട്ടാ ഇത്? എന്നെ ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? രാജേശ്വരിയുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇനി മനസ്സ് നിറച്ചു കണ്ടു. എന്റെ മോന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ എന്താ കാരണം? സീത എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ? അത് എന്നെ കാരണം. സത്യം മുഴുവൻ അറിയുന്നന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും കല്യാണിനോട് തുറന്നു പറയും. നിങ്ങളാണിത് ചെയ്യിച്ചതെന്ന്.